ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ടൈലറായിട്ട്. ഇതാണ് ഞാൻ, ഇതാണ് നമ്മളെ ചോറ്. മെഷീൻ ഇതാ, നമ്മളെ മെഷീൻ, ചെറിയ കുഞ്ഞ് മെഷീൻ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു സാധാ മെഷീൻ നമ്മളിപ്പോൾ അടുത്ത് വാങ്ങുന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ ആ ഷോപ്പും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് ഒരു നല്ലൊരു തുടക്കത്തിലേക്ക് പോവാം. അതാവട്ടെ ഇനി മുതൽ എനിക്കും നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റിച്ചിങ് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കും താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ അംഗമാവാം. ഓൾ എന്നുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമായിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ് 1 ഇയർ ഡിപ്ലോമ എടുത്ത ആളാണ്. അപ്പം ഞാൻ ആ രീതിക്കല്ല നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പം ചിലപ്പം പല ആൾക്കാരും ബാക്കിലേക്ക് പോകും. അതിൽ വിദ്യാഭ്യാസം വേണം, അത്യാവശ്യം മാത്സ് അറിയണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ രീതിക്ക് ഡ്രോയിങ് അറിയണം, അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അതിൻ്റെതായ രീതിയിലേ പോകുള്ളൂ. അതാണ് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഒന്നും അറിയാത്ത ആൾക്കാർ, മെഷീന് യൂസ് ചെയ്യാൻ ജസ്റ്റ് ചവിട്ടാൻ മാത്രം അറിയുന്ന ആൾക്കാർ, മെഷീനും നിങ്ങളുടെ അടുത്ത് കത്രികയുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വരുമാന മാർഗ്ഗമാക്കി ഞാൻ തരാം. നിങ്ങൾ നമ്മൾ കൂടെ നിന്നാൽ മതി. അപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ കാണാം. കമൻ്റ് ഇടുക, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താണ് ഇനി അറിയേണ്ടത്, ആ രീതിക്ക് നിങ്ങൾ കമൻ്റ് ഇടുക. ഞാനത് എനിക്കറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരണമായിരിക്കും. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, അപ്പോൾ ഞാനത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് അളവെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും മാത്രം അറിയുന്ന ആൾ, അളവെടുക്കാൻ അറിയാത്തവരുണ്ടാവും. പിന്നെ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണിപ്പോൾ ഇത്. അത് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്റ്റിച്ചിങ് എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത്. രണ്ടാമത്തത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ആദ്യമായിട്ട് നമുക്ക് എന്തെല്ലാം വേണം, മെഷീൻ എങ്ങനത്തെ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ ഒരു ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ജസ്റ്റ്. അപ്പം അത്രയും അറിയാൻ ചവിട്ടിയിട്ട് നേരെ അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സക്സസ് ആവും, പഠിച്ചു വരും, പറഞ്ഞാൽ മനസ്സിലാവും ചെയ്യും. ഇതുപോലെ നേരെ പിടിച്ചിട്ട് തയ്ക്കാൻ പറ്റിയാൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, വളവില്ലാതെ നമുക്ക്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെയുള്ള കരഭാഗങ്ങൾ തയ്ച്ച് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പണ്ടൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ആദ്യം ചവിട്ട് മാത്രം പഠിക്കണം, പിന്നെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പേപ്പർമെല്ലാണ് ലൈൻ ഇട്ടിട്ട് പഠിക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതേപോലെ കരഭാഗങ്ങളൊക്കെ നമ്മൾ തയ്ക്കാൻ പഠിക്കുക. ഇപ്പം അങ്ങനൊന്നുമല്ല, നമുക്ക് ടൈമില്ല, പിന്നെ എല്ലാവരും സ്പീഡിലാണ്, ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കരഭാഗങ്ങൾ അടിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആഹാരം കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് വസ്ത്രം, അല്ലേ? ഇതിൽ നിന്ന് തന്നെ വസ്ത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാകുന്നുണ്ട് അല്ലേ. ഒരു വ്യക്തിയുടെ സംസ്കാരം, അന്തസ്സ്, സാമൂഹ്യത്തിലുള്ള സ്ഥാനം, പ്രായം തുടങ്ങിയ വിവിധ വശങ്ങൾ പ്രകടമാകുന്ന വസ്ത്രത്തിലൂടെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിഗണനയും പ്രാധാന്യവും നൽകുന്നത് വസ്ത്രങ്ങൾക്കാണ് അല്ലേ. ഇവിടെയാണ് വസ്ത്രനിർമ്മാണ കലയുടെ പ്രസക്തി. അത് പരിശീലിക്കുന്ന ഒരാൾക്ക് മികച്ച ഒരു വിനോദോപാധി എന്നതിലുപരി ഇന്ന് ധനസമ്പാദ്യം 10 രൂപ നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അല്ലേ. അതും കലയിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് ഉണ്ടാക്കാൻ പറ്റും. വസ്ത്രധാരണത്തിലെ മാറി വരുന്ന പ്രവണതകൾ നോക്കി നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് വസ്ത്രങ്ങൾ നെയ്തെടുത്തിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. ഒന്നറിയാത്ത ആൾക്കാർക്കും ഭാവനകളുണ്ടാവും അല്ലേ. ആ ഭാവനകൾ അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അവരിത് പഠിച്ച് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയകൾ വരും. ആ ഐഡിയകൾ കൂടെ നമുക്ക് വസ്ത്രങ്ങൾ
അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം അത് വേറെ രൂപത്തിലായി വരും. അതിനൊക്കെയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ വസ്ത്രങ്ങളും ഓരോ വ്യക്തികളും ഓരോ ഐഡിയ കൂടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെതൊക്കെ ഓരോന്ന് ദിവസേന എന്ന് പറഞ്ഞാൽ ദിവസേന മാറി വരുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളെ ഭാവനയിൽ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ഉണ്ടാവും. മാത്രമല്ല ആ ഡ്രസ്സ് മറ്റുള്ളവർ ഇട്ട് കാണുമ്പോഴുള്ള ഒരു ചാരിതാർത്ഥ്യം പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതും കൂടെ നമുക്ക് മനസ്സിന് കിട്ടുന്നു. കൂടാതെ നമുക്ക് പറയുന്ന വരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമ്മളതിന് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടോ, എത്രയെല്ലാം അതിൽ എക്സ്പെൻസ് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടും പ്ലസ് നമ്മളുടെ എഫേർട്ടിനും കൂടി കൂടിയിട്ട് നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റും. അതും എങ്ങനെ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്കുള്ള ഒഴിവിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റും. സുഖമില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്ന ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ധൈര്യത്തോടെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ജോലിയാണിത് അല്ലേ. ഇൻഷാല്ലാഹ്. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങളെ കമൻറ്റും, പ്രിയപ്പെട്ടവരുടെ എല്ലാ കമൻറ്റും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോസുമായി കാണാം. ഓക്കെ.